നമസ്കാരം നമ്മുടെ ഈ മതേതര ഇന്ത്യയിൽ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല നമുക്കറിയാം മതത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ നമ്മുടെ ഇന്ത്യയിലുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇങ്ങ് കേരളത്തിലാണ് മുസ്ലിം ലീഗ് എന്നാണ് ആ പാർട്ടിയുടെ പേര് കാലാകാലങ്ങളായിട്ട് മതം രാഷ്ട്രീയത്തിൽ ഇടപെടാറുമുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് രാഷ്ട്രീയത്തിൽ മാത്രമല്ല എന്തിലും ഏതിലും മതം കൈകടത്തുന്നത് കാണാം അത് പല മതങ്ങളും ഏറ്റക്കുറിച്ചുള്ള ഉണ്ട് എങ്കിലും പരസ്യമായിട്ട് ഇവരൊന്നും അതിന് മുതിർന്നിരുന്നില്ല എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇപ്പോൾ യാതൊരു മടിയും ഒളിപ്പും ചളുപ്പുമില്ലാതെ പരസ്യമായിട്ട് ഇടപെടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അടുത്ത ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഉണ്ടായിട്ടുള്ള ഹിജാബ് വിഷയം അതിനുമുമ്പുള്ള ഹലാൽ വിഷയം അതൊക്കെ ഇവിടെ നിലവിൽ തന്നെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് എന്നാൽ എന്തിലും ഏതിലും ഈ മതവും മതവിശ്വാസവും കൊണ്ടുവരുന്ന ഒരു പുതിയ കാഴ്ചക്കാണ് ഇപ്പോൾ പ്രഭുത്വ കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഏറ്റവും അവസാനമായിട്ട് വിഷ്ഡം യൂത്ത് എന്ന് പറഞ്ഞ ഒരു സംഘടന അത് മുസ്ലിം സംഘടനയാണ് അവർ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ചകളിലെ പരീക്ഷകൾ മാറ്റണമെന്നാണ് വെള്ളിയാഴ്ചകളിൽ അവർക്ക് പള്ളിയിൽ പോകണം നിസ്കരിക്കണം അതൊക്കെ കൊണ്ട് വെള്ളിയാഴ്ചകളിലെ പരീക്ഷ മാറ്റണം മുസ്ലിമായിട്ടുള്ള അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വെള്ളിയാഴ്ചകളിലെ പരീക്ഷ ബുദ്ധിമുട്ടാണ് അതിനാൽ വെള്ളിയാഴ്ചകളിലെ പരീക്ഷ മാറ്റണം എന്നാണ് അവരുടെ ആവശ്യം ആ ആവശ്യം പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് വിശ്രം യൂത്തിൻ്റെ വിശ്വാസികളായ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വെള്ളിയാഴ്ചകളുടെ പരീക്ഷകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അവരുടെ ആവശ്യമാണ് സംസ്ഥാന പ്രസിഡന്റ് കെ സി ഹാരിസ് മദനി കായക്കുടി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ താജുദ്ദീൻ സൊലാഹി ഭാരവാഹികളായ മുജീബ് ഒട്ടുമേൽ അങ്ങനെ കുറച്ച് ആളുകളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ ഈ അടുത്ത കാലത്തായിട്ടാണ് ഇവർ ഒരു ആവശ്യമായിട്ട് പൊതു സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്നത് എത്രയോ കാലമായിട്ട് അതായത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് പൊട്ടിമുളച്ച ഒരു മതമൊന്നും അല്ലല്ലോ ഈ മുസ്ലിം ഇസ്ലാം മതം എന്നത് എത്രയോ പതിറ്റാണ്ടുകളായിട്ടുണ്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ടുണ്ട് ഈ വെള്ളിയാഴ്ചകളിൽ പരീക്ഷകൾ മാറ്റിവെക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളൊന്നും നമ്മൾ മുമ്പ് കേട്ടിട്ട് പോലും ഇല്ല എന്തുകൊണ്ടാണ് വിർ ഇപ്പോൾ ഈ ആവശ്യമായിട്ട് വരുന്നത് ഇതുകൊണ്ട് തീർന്നില്ല ഏറ്റവും അവസാനമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു മുൻമന്ത്രി തന്നെ ഇപ്പോഴും ആ പാർട്ടിയുടെ സമുന്നത നേതാവായിട്ടിരിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് ദാ മറ്റൊരു ആവശ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു റംസാൻ മാസം തുടങ്ങിയിരിക്കുന്നു നോമ്പുകാലം തുടങ്ങിയിരിക്കുന്നു നോമ്പുകാലം തുടങ്ങിയതിനാൽ കേരയിലിൻ്റെ കല്ലിടുന്നത് ആ പരിപാടി നിർത്തിവെക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം ഈ നോമ്പും കേരയിൽ കല്ലിടലും തമ്മിൽ എന്താണ് ബന്ധം പക്ഷേ ആ വിചിത്രമെന്ന് പറയട്ടെ ഒരുപക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഒരുപക്ഷെ ആ ആവശ്യം അംഗീകരിച്ച് നിന്ന് മാറി നിന്നേക്കാം കാരണം കുറേ നാളായിട്ട് ഇവിടെ നടക്കുന്ന സംഗതികൾ അങ്ങനെയാണ് അത്രക്കാരെ വെറുപ്പിച്ചുകൊണ്ട് ഈ സർക്കാർ ഒന്നും ചെയ്യാറില്ല ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ ആവശ്യം അവർ അംഗീകരിച്ചേക്കാം എന്നാലും പറയാൻ അവർക്കും കേൾക്കുന്നവർക്കും ഒരു യാതൊരു ചളുപ്പമോ ഉളുപ്പോ ഒന്നും ഇല്ല എന്ന സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുന്നു കേരളം എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ പ്രബുദ്ധരാണ് ഇവിടെ സാക്ഷരരാണ് രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട് എന്നൊക്കെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കണം ഒരു കൂട്ടർ ആവശ്യം വെള്ളിയാഴ്ചകളുടെ പരീക്ഷ മാറ്റി വെക്കണം എന്നാണെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത് നോമ്പ് കാലത്ത് കേരളിൻ്റെ കുറ്റിയിടുന്നത് ഒഴിവാക്കണമെന്നാണ് അങ്ങനെ ഓരോ മതസ്ഥരും പറയുകയാണെങ്കിൽ ഇവിടെ കേരളിൻ്റെ കുറ്റി എന്നല്ല ഒന്നും നടക്കില്ലല്ലോ എന്തെങ്കിലും നടക്കുമോ ഈ രാജ്യത്ത് ഒരുപാട് മതങ്ങളുണ്ട് അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള വിശ്വാസ രീതികളുണ്ട് അതൊക്കെ വെച്ചിട്ട് അവർ പറയുകയാണ് ഇന്ന ദിവസം ഞങ്ങളുടെ പ്രത്യേക ദിവസമാണ് അതുകൊണ്ട് ആ ദിവസം പരീക്ഷ വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നടപ്പാക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഏത് ലോകത്ത് എവിടെ ചെന്ന് നിൽക്കും എന്നും ചിന്തിച്ചു നോക്കുക കേരയിൽ കുറ്റിയിടുന്നതും ആ നോമ്പെടുക്കുന്നതും തമ്മിൽ എന്താണ് ബന്ധം എന്ന് മനസ്സിലാവുന്നില്ല ഈ കേരയിൽ കുറ്റിയിടാൻ പോകുന്നൊരു വീട്ടുകാരെ കൊണ്ട് നിർബന്ധിച്ചു വല്ല ഭക്ഷണം കഴിപ്പിക്കുക അങ്ങനെയൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് കേരയിൽ കുറ്റി ഇടണ്ട എന്ന് പറയുന്നത് അതോ ഈ നോമ്പിൻ്റെ പേരിൽ അല്ലെങ്കിൽ മതവിശ്വാസവും കൂടെ കൂട്ടിക്കലർത്തിക്കൊണ്ട് ഇതിൽ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ടാണോ കി പി കെ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കൊള്ളാം എന്തായാലും കൊള്ളാം രാഷ്ട്രീയത്തിൽ മതം ഇടപെടുന്നുണ്ടോ എന്നതൊരു നഗ്നമായ സത്യമാണ് എന്നിരിക്കൽ തന്നെ ഇപ്പോൾ സകല കാര്യത്തിലും ഈ മതം ഇടപെടുന്നു എന്നത് ജനാധിപത്യ സമൂഹത്തിന് പ്രത്യേകിച്ചും കേരളം പോലെ ഇങ്ങനെ അധികമേനി നടിക്കുന്ന ഒരു ജനവിഭാഗത്തിന് ഭൂഷണമാണോ എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക വെബ് ഡസ്ക്